ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൻ ചുട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? വേറൊരു മീനല്ല, കുടുതയാണ്. അത് 4 കിലോൻ്റെ 2 കുടുതയാണ്. അതിൽ ഒരു കുടുത നമുക്ക് ചുട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മീനെ വെട്ടി ചോരൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കുകയാണ്. അതിൽ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വാണ്ട് കൊടുക്കാം. ചെറുതായി അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുടുത കഴുകി വൃത്തിയാക്കി മുറിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലയൊക്കെ തേക്കാം. ആദ്യം മസാല കുറച്ചെടുത്ത്, ഈ മസാല എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മസാല, ഉപ്പും പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീൻ്റെ മുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. മസാല ഉണ്ടാക്കിയത് പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പെരിഞ്ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടിച്ച് നന്നായി അരച്ചെടുത്ത് മസാലക്കൂട്ടാണ്. അതിന് നമ്മൾ പിന്നീട് നമ്മൾ മുളകും പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായി നമ്മൾ മീനിൽ നന്നായി പുരട്ടി വെച്ചു. മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ മീനിന് പ്രത്യേക ഒരു തരം സ്മെല്ലുണ്ട്, ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ആ സ്മെല്ലൊക്കെ പോയി നന്നായി മസാലയൊക്കെ പിടിച്ച് നല്ല രസമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം 4 മണിക്കൂറെങ്കിലും വെച്ചാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കണൽ സെറ്റ് ചെയ്തു മീൻ ഗ്രില്ലിൽ വെച്ചു നമ്മൾ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, കണലിൽ വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കണലിലിരുന്നു. ഇനി നമുക്ക് മറിച്ചിടാം. അടുത്ത സൈഡിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ആയോന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് സവോള വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ മീൻ ചുട്ടത് എന്ന്. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തിന്നാൻ രസം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പോൾ കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമുണ്ട്. കുടുതയാണ് നമ്മളെടുത്തത്, 4 കിലോ വലിപ്പമുള്ള കുടുതയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.